പൗരത്വം തെളിയിക്കില്ല. നീതി നിഷേധത്തിനെതിരെ ശബ്ദിച്ചുയർന്നുകൊണ്ട് തന്നെ പൗരത്വം തെളിയിക്കാൻ മനസ്സില്ല. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ പൗരത്വം തെളിയിക്കുകയില്ല. ജയിലിൽ അടച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് RSS കരുതുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായ ധാരണ മാത്രമാണ് എന്നാണ്. ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ വരെ ബ്രിട്ടീഷുകാരോട് തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇന്ന് ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷയൊക്കെ ഭരണത്തിൽ കയറി ഇവിടെ സുഖമായി വരസുന്നത് എന്നുള്ള ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്നൊരു സ്ഥലത്തേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പോവുകയാണെങ്കിൽ കബറിലേക്ക് മാത്രമേ പോകുകയുള്ളൂ. കാരണം ഞങ്ങൾ മരണം വരെ ഇതിനുവേണ്ടി ഞങ്ങൾ പോരാടും. കാരണം ഞങ്ങളുടെ മുൻഗാമികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. ഉണ്ട് ഈ ഇന്ത്യയിൽ ആ ഹിന്ദു സംഘടനയിൽപ്പെട്ട ഒരു നേതാവ് പോലും മുസ്ലിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്, അവരെ ഈ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുന്നത് ഞങ്ങൾക്ക് എതിർപ്പാണ്. RSS എടുക്കുന്ന ഈ നിലപാട്, BJP എടുക്കുന്ന ഈ നിലപാട് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു സംഘടനയുടെ നേതാക്കന്മാർ മുന്നിലേക്ക് വരാത്തത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJP ഈ ഇലക്ഷനെ നേരിടുമ്പോൾ ഹിന്ദു സംഘടനാ നേതാക്കന്മാർക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്ത് തരാം, ആ അവരുടെ സ്വത്തുക്കളും അവരുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ കൈകളിൽ ഇട്ട് ആസ്വദിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. ഇതൊരു കാരണവശാലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ പോലും ഈ ബില്ലിനെ അനുകൂലിക്കുകയുമില്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല, ഇതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് പോരാടി വിജയം വരുന്നതുവരെ മരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുസ്ലിം സമുദായം ഈ സമരത്തിനിറങ്ങിയിട്ടുള്ളത്. എൻ്റെ നിലവിലെ അവസ്ഥ, ഫാസിസ്റ്റ് സംവിധാനം മൊത്തത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കും വിരുദ്ധമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിങ്ങളെന്നല്ല, ദളിതനെന്നല്ല, ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് സംവിധാനം മാത്രം മതി എന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസൽമാനും ക്രിസ്ത്യനും ജൈനനും ഇന്ത്യ രാജ്യത്ത് ഏതെല്ലാം മതങ്ങളുണ്ടോ, ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളും പല വിധത്തിലുള്ള പുഷ്പങ്ങളും ചെടികളും നിറഞ്ഞതാണ് ഒരു പൂന്തോട്ടം. അതുപോലൊരു പൂന്തോട്ടമാണ് ശരിക്കും നമ്മുടെ ഭാരതം എന്ന ഈ രാജ്യം. ഈ രാജ്യത്തിൻ്റെ ഒരു തരത്തിലുള്ള പൂ മാത്രം മതി, അത് കോമുള്ളുകൊണ്ട് ഉണ്ടാക്കിയ പൂ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ദാർഢ്യമാണ് ഇവിടെ RSSനുള്ളത്. എന്നാൽ ഇവിടെ ഈ പൂങ്കാവനത്തിൽ മുല്ല വേണം, എല്ലാ തരത്തിലുള്ള പൂക്കളും വേണം എന്നുള്ള ഒരു നിഷേധാർഢ്യത്തിൻ്റെ പിന്നിൽ അണികൊണ്ട ഒരു വിഭാഗമാണ് നിങ്ങളീ കാണുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു രാജ്യത്തെയാണ്. മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് അപരവൽക്കരിക്കാനുള്ള ഒരു ബില്ലാണ് പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. നമ്മുടെ ഉപ്പുപ്പുമാർ ഇവിടെ പിന്നെ രക്തം നൽകി, ജീവൻ നൽകി, അതുപോലെ തന്നെ അവരുടെ വിയർപ്പും രക്തവും ഉറ്റ മണ്ണാണിത്. ഈ മണ്ണ് വിട്ടുപോകണമെന്നാണ് ഈ രാജ്യത്തെ സംഘീയ ഭരണകൂടം പറയുന്നത്. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കുകയില്ല. പൗരത്വം ഞങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൗരത്വം തെളിയിക്കുകയില്ല. പൗരത്വം തെളിയിക്കാൻ ആര് രേഖ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങൾ രേഖ ഹാജരാക്കുന്നതുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത അവരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ. അവരൊരിക്കലും പൗരത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. ആര് വന്നു കഴിഞ്ഞാലും പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അത് ഈ പ്രസ്ഥാനം, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം അതിന് നേതൃത്വം നൽകൂ. ആരും ഭയപ്പെടേണ്ടതില്ല, ഭയപ്പെടരുത്, അന്തസ്സോടെ ജീവിക്കുന്ന മുദ്രാവാക്യം ഉയർത്തുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പൗരത്വം തെളിയിക്കാൻ ഏത് ഭരണകൂടം വന്നു കഴിഞ്ഞാലും പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഞങ്ങൾ പിന്നെ ഈ പ്രസ്ഥാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ ഞങ്ങളെല്ലാവരും അണിനിരക്കും. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും ഈ പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് പൗരത്വം തെളിയിക്കില്ല. മോദിയുടെ ഹുങ്കിന് മുന്നിൽ, അധികാരത്തിൻ്റെ മുഷ്കിന് മുന്നിൽ പൗരത്വം തെളിയിക്കാൻ മനസ്സില്ല എന്ന് തന്നെ ഈ പ്രസ്ഥാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാലത്തും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ പൗരത്വം തെളിയിക്കേണ്ടവരല്ല. നമ്മുടെ ഉപ്പുപ്പുമാർ അവരുടെ രക്തവും വിയർപ്പും ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൗരത്വം തെളിയിക്കില്ല, ഒരു കാലത്തും തെളിയിക്കില്ല. അതുപോലെ തന്നെ ബാബരി മസ്ജിദിൻ്റെ നീതിയുടെ അത് സംബന്ധിച്ച പിന്നെ സമ്മേളനമാണ് നടക്കുന്നത്, നീതി സമ്മേളനം. ബാബരി മസ്ജിദ് വിഷയത്തിൽ ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയാണ്, ബാബരി മസ്ജിദ് ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയാണ് മുസ്ലിം വിഭാഗം അവിടെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ബാബരി മസ്ജിദ് ഭൂമിക്ക് പകരമായിട്ട് 5 ഏക്കർ ഭൂമിയാണ്. അത് ഞങ്ങൾക്ക് ഒരിക്കലും നീതിയല്ല. നീതിക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാലത്ത് ഇന്ത്യൻ മതേതരത്വവും ജനാധിപത്യവും പൂർണ്ണമായി പൂത്തുലഞ്ഞ ദിവസം ബാബരി മസ്ജിദിൽ മുസ്ലിങ്ങൾ ബാങ്കുകൾ ഉയർത്തുക തന്നെ ചെയ്യും, ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഏത് ഭരണകൂടം വന്നു കഴിഞ്ഞാലും ബാബരി മസ്ജിദിൻ്റെ തിരുമുറ്റത്ത്
ബാംഗ്ലൂരും പള്ളി തന്നെ അത് അവിടെ ഉയർത്തപ്പെടും. അതിനുവേണ്ടി സമരരംഗത്തെന്നും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരും രക്തം നൽകാനും ജീവൻ നൽകാനും തയ്യാറായിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. പൗരത്വം തെളിയിക്കില്ല, നീതി നിഷേധത്തിനെതിരെ ശബ്ദിച്ചുയർന്നുകൊണ്ട് തന്നെ പൗരത്വം തെളിയിക്കാൻ മനസ്സില്ല. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ പൗരത്വം തെളിയിക്കുകയില്ല. ഇപ്പം നിലവിലുള്ള ദേശീയ പൗരത്വ ബില്ല് തികച്ചും രാജ്യത്ത് ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീതാണ് ഈ ഞങ്ങളുടെ ഈ പൊതുസമ്മേളനവും അതുപോലുള്ള ഈ പ്രകടനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും എത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും അത് ആ വഴികളൊക്കെ തുറന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ എല്ലാ അവകാശ സംരക്ഷണങ്ങളെ തച്ചുടച്ചുകൊണ്ട് അവർക്കെതിരെ അവരെ ജയിലിലടച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ഒരു രാമഭൂമി അത് ഇന്ത്യ തന്നെ ഇന്ത്യ രാജ്യം ഒരു രാമരാജ്യമാക്കി മാറ്റണമെന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് നേരെ മാത്രം ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനകളും ഇത്തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നത്. ജയിലിലടച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് RSS കരുതുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായ ധാരണ മാത്രമാണ് എന്നാണ് ഈ ഒരു യാത്രയിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ RSS ഭീകരാക്രമങ്ങൾ രാജ്യം തോറും കൂടിയവരാണ്. അതൊരു ഭാഗം എല്ലാ വിഭാഗ ആളുകൾക്കും ആ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിനെ ശബ്ദിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് തെയ്യുള്ളൂ. ഞങ്ങളുടെ എല്ലാവരും സഹകരിക്കുക. RSS BJP പോലത്തെ രാഷ്ട്രീയപരമായ സംഘടന ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കാലമില്ലാത്ത ഇത് രാജ്യത്തെ വിഘടനവാദം ഉണ്ടാക്കുന്നതിന്, രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന്, രാജ്യത്തെ ജനങ്ങളെ ഒരു വംശവെറിക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള നിലപാടുകളാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് RSS ഒരു അജണ്ടയുടെ ഭാഗമായി കൊണ്ടുവരുന്ന ഒരു ബില്ലാണ്. മുസ്ലിങ്ങളെ അന്യവൽക്കരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ രാജ്യത്തെ പൗരന്മാരല്ലാതാക്കി തീർക്കുന്ന ഒരു RSS ഹിഡൻ അജണ്ട നടപ്പിലാക്കുകയാണ് ഇപ്പോൾ BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ നശിപ്പിക്കും, രാജ്യത്തെ തകർക്കും, രാജ്യത്തിൻ്റെ സമൂലമായ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. BJP മാത്രം ഇന്ത്യൻ ജനത ഇന്ത്യ എന്ന സങ്കല്പത്തിന് തകർത്തെറിയുന്ന തരത്തിലുള്ള അവസ്ഥയാണ്. അതിലൂടെ ആ കുത്തൊഴുക്കിൽ BJP തന്നെ ഇല്ലാതായിരിക്കും. BJP മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഇന്ത്യയുടെ മതേതരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്നൊരു വിഷയമാണത്. പൗരത്വ നിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്നതിൽ ഇവിടെ ഇന്ത്യൻ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഇവിടെ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്നൊരു സ്ഥലത്തേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പോവുകയാണെങ്കിൽ ഖബറിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. കാരണം ഞങ്ങൾ മരണം വരെ ഇതിനുവേണ്ടി ഞങ്ങൾ പോരാടും. കാരണം ഞങ്ങളുടെ മുൻഗാമികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. അതുകൊണ്ട് ഈ പൗരത്വ നിഷേധ ബില്ലിനെ ശക്തമായി എതിർക്കുകയും ഞങ്ങൾ ജീവൻ കൊടുത്ത് എതിർക്കുകയും ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് പടി എന്നുള്ള നിലക്കാണ് ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള RSS സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെൻറ് ചെയ്യുന്ന അനീതിക്കെതിരെ ശബ്ദിക്കുക. അത് മരണം വരെ ഞങ്ങൾ പോരാടും. മുസ്ലിം സമുദായം ഇന്ത്യയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ ഭരണത്തിൻ്റെ ദമ്പ് വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇവിടുത്തെ നിലവിലുള്ള ഒരു സാഹചര്യം. പക്ഷേ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചോളം ഇവിടെ സ്വാതന്ത്ര്യ സമര കാലത്ത് മുസ്ലിം സമുദായം ഉണ്ടായതുകൊണ്ടും അവർ ഇവിടെ എന്തിനും തയ്യാറായിക്കൊണ്ട് കച്ച മുറുക്കി ഇവിടുത്തെ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ വരെ ബ്രിട്ടീഷുകാരോട് തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇന്ന് ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷയൊക്കെ ഭരണത്തിൽ കയറി ഇവിടെ സുഖമായി വരസുന്നത് എന്നുള്ള ഒരു അവസരം ഇവിടെ മറന്നുപോയി എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചോളം ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി പല ത്യാഗം സഹിച്ച ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് മഹാന്മാരും ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. പക്ഷേ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് ഇവിടെ ഒരു മറ്റേ പൗരത്വം ഭേദഗതി നിയമം കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഫാസിസ്റ്റ് ഗവൺമെൻറ് ഉള്ളത്. പക്ഷേ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചോളം അങ്ങനെ ഇവരുടെ ഒരു വാറോലക്കും ഭയപ്പെടുന്നവരല്ല. മുസ്ലിം സമുദായം ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടെ നിലനിന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും, ഇവിടെ തന്നെ മരിക്കും. മൗലിക അവകാശങ്ങളെ പോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ നടത്തുന്ന മുസ്ലിങ്ങളെ മാത്രം ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയെതിരെ ആസാമിലും മറ്റു സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് കേരളത്തിൽ പോപ്പ് ഫണ്ട് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുന്നത് മുസ്ലിങ്ങൾക്ക് പോപ്പ് ഫ്രണ്ടിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല മുസ്ലിമത്തിൻ്റെ ഇന്ത്യയിലെ മുസ്ലിമത്തിൻ്റെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോപ്പ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇങ്ങനെയൊരു പരിപാടി പങ്കെടുപ്പിക്കാൻ വിളിച്ചതും. ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് വെറും പോപ്പ് ഫ്രണ്ട് പ്രവർത്തകർ മാത്രമല്ല,
ഈ കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകരും മുസ്ലിം വിരുദ്ധ ബില്ലാണ്. ശക്തമായി പ്രതികരിച്ചാൽ മാത്രമേ അതിൽ നമുക്ക് തിരുത്തലുകൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ അമിത്ഷാ മോഡി എന്നുള്ള ഒരു എന്താ പറയുക ഇറ്റ്വേറെ പോലെ ഒരു ഗതികേടെ ഇക്കാരം മോഡിക്ക് വരാനുള്ളത്. ഞങ്ങളുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം വിചാരിച്ചാൽ മുസ്ലിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും രക്തസാക്ഷിയായിട്ടുണ്ട്. അങ്ങനത്തെ മുസ്ലിങ്ങളെയാണ് അവർ അസ്ഥിത്വം തന്നെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്.